തിരുവമ്പാടി അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അപകടങ്ങൾ തുടർക്കതയായിട്ട് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലെന്ന് കഴിഞ്ഞ ഏതാനും മാത്രം പേരാണ് ഇവിടെ മരണത്തിന് കീഴടങ്ങിയത് രണ്ട് കുട്ടികൾ മരണപ്പെട്ടിരുന്നു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ആന ക്യാമ്പുയിൽ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അപകടമരണങ്ങൾ പതിവായിട്ടും സുരക്ഷാ നടപടികൾ കർശനമാക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെയാണ് വിമർശനം ഉയരുന്നത് ഞായറാഴ്ച മരിച്ച രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരാണ് ഈ വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ചത് ആവശ്യത്തിന് ലൈഫ് ഗാർഡുകളെ നിയമിച്ചിട്ടില്ലെന്ന വിമർശനവുമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുമില്ല വിശാലമായ പുഴ തീരമുള്ള പ്രദേശമാണ് അരിപ്പാറ വള്ളച്ചാട്ടം കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ഇരുവഴിഞ്ഞിപ്പുഴയിലെ അരിപ്പാറയിലേക്ക് സന്ദർശക പ്രവാഹമാണ് രണ്ട് ലൈഫ് ഗാർഡുകൾ മാത്രമാണ് ഇവിടെയുള്ളത് കോടഞ്ചേരി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തൂക്കുപാലം കയറി അരിപ്പാറയിലേക്കും ധാരാളം സന്ദർശകർ എത്താറുണ്ട് ഇടയ്ക്ക് ടിക്കറ്റ് കൊടുക്കുകയും ആളുകളെ നിയന്ത്രിക്കുകയും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുകയും ചെയ്യേണ്ടത് ഈ രണ്ട് ലൈഫ് ഗാർഡുകൾ തന്നെ അരിപ്പാറ വള്ളച്ചാട്ടത്തിന് താഴെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കയങ്ങളിലേക്ക് ആളുകൾ പോകാതെ നിയന്ത്രിക്കേണ്ടതും ഇവരുടെ ചുമതലയാണ് കോവിഡിന് മുമ്പ് അവധി ദിവസങ്ങളിൽ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ സീസൺ ആരംഭിച്ചിട്ടും ഇത് പുനഃസ്ഥാപിച്ചിട്ടില്ല കൂടുതൽ ലൈഫ് ഗാർഡുകളെ നിയമിക്കുകയും പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുകയും വേണമെന്ന ആവശ്യവും ശക്തമാണ് അപകടം ഉണ്ടാവുമ്പോൾ അടിയന്തര രക്ഷാപ്രവർത്തനം നടത്താനുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെയില്ല ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി